ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വേൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനി. അപ്പൊ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ബ്രൈഡൽ ലെഹങ്ക നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുവാണ്. പാർട്ടി വെയർ ആയിട്ടും ബ്രൈഡൽ വെയർ ആയിട്ടും ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രസ്സാണ്. എന്തായാലും എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അത്രയ്ക്ക് സൂപ്പർ ആണ്. സൂപ്പർ എന്ന് വെച്ചാല് എന്താ പറയാ, വാക്കുകളില്ല. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി ലെഹങ്കയാണ്. നമുക്ക് എന്താ പറയുക, അധികം റേഞ്ചിൽ, അതായത് നമുക്കൊരു 10,000 ആ ഒരു റേഞ്ചിനൊക്കെ മതി എന്നുള്ള ഒരു, തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. വർക്കൊക്കെ എന്ന് പറയുന്നത് ഫുൾ ഹാൻഡ് വർക്കിൽ നല്ല ഹെപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടാലേ സത്യം പറയാൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് ഡ്രസ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുൻപായിട്ട് ഇനി യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഷോപ്പിലാണെങ്കിൽ സ്റ്റിച്ചിങ്ങിനായിട്ട് ആളെ ആവശ്യമുണ്ട്. അപ്പോൾ നോക്കുന്നുണ്ട്, ഒരു 2-3 ആൾക്കാരെ നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഞങ്ങളുടെ ഷോപ്പ് വരുന്നതെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര, നെയ്യാറ്റിൻകര ഭാഗത്ത് RTO ചെക്ക് പോസ്റ്റ് സ്റ്റേഷൻ അമരവിളയിലാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അമരവിളയിലാണ്. അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലം ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ നെയ്യാറ്റിൻകര, ഉദ്യൻകുളങ്ങര, അങ്ങനത്തെ കുറേ എന്താ പറയുക, അടുത്തുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ഷോപ്പിൽ വന്നിട്ട് പോകാൻ നല്ല സൗകര്യപ്രദമായിരിക്കും. പിന്നെ ലേഡീസിനെയാണ് നോക്കുന്നത്. ലേഡീസ് ഷോപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ ലേഡീസ് സ്റ്റിച്ചിങ് ഉള്ള ആൾക്കാരെയാണ് നോക്കുന്നത്. കൂടുതലായിട്ട് എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ തന്നെ പ്രോഡക്റ്റിന് അതായത് ഷോപ്പിലേക്ക് തന്നെ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്ത് പ്രോഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് എന്നെ കോൺടാക്ട് ചെയ്യണം. വിളിക്കുകയോ വാട്സപ്പ് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് നേരിട്ട് ഷോപ്പിൽ വരുമ്പോൾ കൂടുതലായിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ബ്രൈഡൽ ലെഹങ്കയുടെ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളി ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കണ്ടില്ലേ, ഫുൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിൽ ഫുൾ വരുന്നത്. ഹെവി എന്ന് വെച്ചാൽ, എന്താ വെച്ചാൽ ഈ മെറ്റീരിയൽ നമുക്ക് ഇനി അധികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളി കളർ ഷെയ്ഡാണ്. സൂപ്പർ ലുക്കിലാണ് വന്നിട്ടുള്ള കളർ. ഇത്രയും ഹെവിയാണ് ക്രോപ്പ് ടോപ്പ് വന്നിട്ട്. അല്ല, അടിപൊളി കളറാണ് കേട്ടോ. നമ്മുടെ ഇതിൽ ഒരു ഗ്രീൻ അറിയാം, ഏകദേശം ഈ ഒരു കളറാണ്. എങ്കിലും നമുക്ക് നേരിട്ട് കാണാനായിട്ടാണെങ്കിൽ സൂപ്പർ ആണ്. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ആണ്. സ്ലീവ്സ് വന്നിട്ട് 3-4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻ പോർഷനിൽ ഏകദേശം കുറേ ദൂരത്ത് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഫുൾ വന്നിട്ടുള്ള ജ്വല്ലറി മാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ആണ്. കണ്ടില്ലേ, സൂപ്പർ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ചെയ്ത് പോയിട്ടുള്ളത്. ഇത്രയും ഹെവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ മേളത്തെ പോർഷനിലാണെങ്കിൽ ഒരു എംബ്രോയിഡറി ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ട്രാൻസ്പാരൻ്റ് ആണ് സ്ലീവ്. പക്ഷെ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ എൻ പോർഷനാണ് ഭയങ്കര ഭംഗി എന്ന് പറയുന്നത് കാണാനായിട്ട്. രണ്ട് സ്ലീവ്സും നമ്മുടെ സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. കണ്ടില്ല, ഇത്രയും ഹെവിനെസ് ആയിട്ടുള്ള, ഇത്രയും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. ടോൺ ടു ടോൺ ബീഡ് വർക്കാണ്. ബീഡ് വർക്ക് എന്ന് പറയുമ്പോൾ നല്ല കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ. ഇത്രയും ഹെവി ആയിട്ട് നമ്മൾ ചെയ്ത് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. പിന്നെ നെക്ക് വന്നിട്ട് നല്ല വൈഡായിട്ടുള്ള യൂനെക്കാണ് വരുന്നത്. കണ്ടില്ല, നെക്ക് പോർഷനിലാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കുന്തൻ സ്റ്റോൺ, നമ്മുടെ എന്താ പറയുന്നത്, കുന്തൻ സ്റ്റോൺസിൻ്റെ വലിയ ജ്വല്ലറി മാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോണിനാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു തരത്തിലുള്ള നല്ല നല്ല റേറ്റ് വരുന്ന സ്റ്റോൺസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, നെക്ക് ഫുള്ള് നമ്മുടെ ഈ ഒരു സ്റ്റോൺ, വലിയൊരു സ്റ്റോൺ ഉണ്ടല്ലോ, ഡയമണ്ട് സ്റ്റോൺ ആണെങ്കിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ബോഡി ഫുള്ളായിട്ട് നമ്മുടെ സ്ലീവ് വന്നതുപോലെ തന്നെ. കണ്ടില്ലേ, ഹെവി ആയിട്ടുള്ള ബീഡ് വർക്കാണ്. ബീഡ് വർക്കും അതിനിടയിലായിട്ട് ഫുൾ ജ്വല്ലറി മാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺ വർക്കുമാണ് വരുന്നത്. കണ്ടില്ലേ, ടോട്ടലി സൂപ്പർ ലുക്കാണ്. ഇത്രയും ഹെവി ആയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ റേഞ്ച് അറിയുമ്പോഴത്തേനും മനസ്സിലാവും, ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് നമുക്ക് ഒരിടത്തും ഇങ്ങനെ തന്നെ കിട്ടില്ല. പിന്നെ നമ്മുടെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ പോർഷൻ വരുന്നിടത്ത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള പോർഷനെ കാട്ടും ഒരു ബോർഡർ പോലെ നമ്മളാണെങ്കിൽ താഴത്തെ പോർഷൻ നല്ല കുറച്ച് ഹെവി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു തരത്തിലാണ് വരുന്നത്. കണ്ടില്ലേ, താഴത്തെ പോർഷൻ അടിപൊളിയാണ്. പിന്നെ ഇതിലാണെങ്കിൽ നമുക്ക് പേഡ് അറ്റാച്ചബിൾ ആണ്. പേഡ് അറ്റാച്ചബിൾ, സത്യം പറഞ്ഞാൽ ബ്രൈഡൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ പേഡ് അറ്റാച്ച് ചെയ്ത് വരുമ്പോഴത്തേനാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ഷേപ്പും ആ ഒരു ഭംഗിയൊക്കെ ഡ്രസ്സിന് കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നമ്മൾ ഹുക്ക് അല്ല സിബ്ബാണ്, സിബ്ബ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്.
താഴത്തെ പോർഷൻ വരെ. ബാക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല. കണ്ടില്ല, ടോട്ടൽ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ, നല്ല ഗ്രാൻഡ് ലുക്കിലാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ സ്കേർട്ടും ദുപ്പട്ടയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രൈഡൽ ലെഹങ്കയുടെ സ്കേർട്ടാണ്. കണ്ടില്ല, നല്ല ഹെവി ആയിട്ടുള്ള സ്കേർട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. താഴത്തെ പോർഷൻ നമ്മുടെ ഡബിൾ ലെയർ നെറ്റാണ് ഇട്ടിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഒരു ലെയറിലാണെങ്കിൽ നമുക്ക് വർക്ക് വരുന്ന നെറ്റ് വരുന്നുണ്ട്. അടുത്ത കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഒരു നെറ്റിൻ്റെ പ്ലെയിൻ നെറ്റ് വരുന്നുണ്ട്. പിന്നെ സാറ്റേൺ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ സ്റ്റിഫ് നെറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും ഒരു കോട്ടൺ ലൈനിങ് വരുന്നുണ്ട്. ഇതിന് സെപ്പറേറ്റ്, ഇതിന് പുറമെയാണ് നമ്മൾ ക്യാൻ സ്കേർട്ടാണെങ്കിൽ ഇതിനോടൊപ്പം കൊടുക്കുന്നത്, ഇതിനോടൊപ്പം പെയറായിട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടെ നമ്മുടെ ബ്രൈഡ്സിനൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല പഫി ആയിട്ട് താഴത്തെ പോർഷൻ നിൽക്കണമല്ലോ. ഇതാണെങ്കിൽ ഇത്രയും നമ്മൾ ഇട്ടിട്ടുള്ളതിന് നല്ല പഫി ആയിട്ട് നിൽപ്പുണ്ടെങ്കിലും നമ്മളാണെങ്കിൽ ഇനി ഇതിൻ്റെയോട് കൂടെയാണെങ്കിൽ ഒരു സ്റ്റിഫ് നെറ്റിൻ്റെ സ്കേർട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ അതോടെ നമുക്ക് ഈ ഒരു ബ്രൈഡൽ ഡ്രസ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴത്തെ പോർഷൻ ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് വരുന്നത്, ഫുള്ള് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഏകദേശം മേളത്തെ പോർഷൻ മുതൽ ഏകദേശം ഈ ഒരു ലെങ്ത് വരെ നമുക്കാണെങ്കിൽ പ്ലെയിൻ ആണ്. അതായത് ഇത്രയും ദൂരം പ്ലെയിൻ ആക്കി നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോപ്പ് ടോപ്പ് നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് തന്നെ ഹെവി ആയിട്ട് വരുന്നത് നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിനൊക്കെ, അതായത് ഈ ഒരു തരത്തിലുള്ള പാർട്ടി വേസിനാണെങ്കിൽ കുറച്ച് ഭംഗി കുറവ് വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു പോർഷൻ വരെ നമ്മൾ വർക്കൊന്നും ഇല്ലാണ്ട് ആണല്ലേ. താഴെയുള്ള പോർഷൻ ഫുൾ ഹെവി ആയിട്ടുള്ള ബീഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്, ഫുൾ ഹാൻഡ് ബീഡ് വർക്കാണ്. ഫുൾ വരുന്നുണ്ട് കേട്ടോ, ടോട്ടലി വരുന്നുണ്ട്, മൊത്തത്തിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇതാണെങ്കിൽ നല്ല ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമലി ചെയ്യുന്നതിലൊന്നും നല്ല ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ നെറ്റ് മാത്രം തന്നെ നമുക്ക് ഏകദേശം 12 meters ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ വേണ്ടി. അത്രയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ. ഈ ഒരു തരത്തിലാണ് വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ ദുപ്പട്ട കൂടെ കണ്ടു നോക്കാം. അതിനുശേഷം ഈ ഒരു ഡ്രസ്സ് ഫുള്ളായിട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാപ്പ് ചെയ്യുമ്പോഴത്തേനും ഏതൊരു ലുക്കിലായിരിക്കും വരുന്നതെന്നൂടെ കണ്ടിപ്പോൾ. ഇതാണ് നമ്മുടെ ഈ ഒരു ലെഹങ്കയുടെ ഷോ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലാണെങ്കിൽ അധികം നമ്മളങ്ങനെ വേറെ വർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയും ബ്ലൗസൊക്കെ നമ്മുടെ ക്രോപ്പ് ടോപ്പൊക്കെ ഇത്ര ഹെവി ആയതുകൊണ്ട് എന്താണെങ്കിലും കുറച്ച് സിമ്പിളായിട്ട് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ തന്നെ ഇമ്പോർട്ടൻറ്റ് നെറ്റ് ഫാബ്രിക് വെച്ച് ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ ആണ് കേട്ടോ. നമ്മുടെ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടതായിരുന്നു അവരുടെ മോഡൽ അനുസരിച്ച് ദുപ്പട്ട പ്ലെയിൻ ആണ്, ബോർഡർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ സിമ്പിളാണെങ്കിലും നല്ല ഭംഗിയിലാണ് ഈ ഒരു ഷോള് വന്നിട്ടുള്ളത്, കല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിന് ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ 12,000 below. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ തന്നെ കളർ കസ്റ്റമൈസേഷൻ ഏത് കളറാണെങ്കിലും പോസിബിൾ ആണ്. മാത്രമല്ല ബഡ്ജറ്റ് കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആകുന്നത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ബഡ്ജറ്റ് കസ്റ്റമൈസേഷൻ വരുന്നത് 7,000 മുതലാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ എന്താ പറയുന്നത് കറക്റ്റുള്ള റേഞ്ച് പറയുകയാണെങ്കിൽ 10 to 12,000 ഇതിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിന് ഫുള്ളായിട്ടുള്ള റിവ്യൂ ഒന്ന്.
ചോദിച്ചിട്ടുണ്ടായിരുന്ന സൂപ്പർ ആയിട്ടുള്ള ബ്രൈഡൽ ലെഹങ്ക അടിപൊളി ഷെയ്ഡിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്, ബഡ്ജറ്റ് കസ്റ്റമൈസേഷൻ ഉണ്ട്, അപ്പൊ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചേരിക. നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ ആരും മറക്കട, ഷോപ്പിൽ സ്റ്റിച്ചിങ്ങിന് ആളെ നോക്കുന്നു. ഏകദേശം 2-3 ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ലൊക്കാലിറ്റിയിൽ വരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഷോപ്പ് വരുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻ ഗ്രാമറിൽ RTO ചെക്ക് പോസ്റ്റ് ജംഗ്ഷനിലാണ്, നിയർ സുദർശൻ ജുവല്ലറി. അപ്പോൾ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ എടുത്ത് എന്നെ വിളിക്കുകയോ 2-3 നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ആരും മറക്കാതെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കട്ട്, മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഞാൻ റെഗുലറായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്�േഷനായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക, അതിൽ ഓൾ എന്ന ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ പുതിയ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.